ഇരിട്ടി ഉളിക്കൽ നുച്ചിയാട്ട് ഒഴുക്കിൽപ്പെട്ട സ്ത്രീയും കുട്ടിയും മരിച്ചു. പള്ളിപ്പാത്ത് താഹിറ, സഹോദരന്റെ മകൻ ബാസിത് എന്നിവരാണ് മരിച്ചത്. കാണാതായ താഹിറയുടെ മകൻ ഫൈസിന് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. പുഴയിൽ കുളിക്കാനിറങ്ങിയവേ ഒഴുക്കിൽപ്പെട്ട കുട്ടികളെ രക്ഷിക്കുവാനുള്ള ശ്രമത്തിലാണ് താഹിറയും അപകടത്തിൽപ്പെട്ടത്. താഹിറയെയും ബാസിത്തിനെയും ഇരിട്ടിയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇരിട്ടിയിൽ നിന്നും ഷിൻഡോ ചേരുന്നു. ഷിൻഡോ, ഒരു കുട്ടിയുടെയും ഒരു സ്ത്രീയുടെയും മരണത്തിനിടയാക്കിയ സംഭവം, ദാരുണമായ സംഭവം, എത്ര മണിക്കാണ് ഉണ്ടായത്? ഗിരേഷ്, ഉളിക്കൽ കോടാപറമ്പിലാണ്, മുറ്റാടാപറമ്പിലാണ് നാട്ടിൽ നടക്കിയ ഈ അപകടം നടന്നിട്ടുള്ളത്. കുളിക്കാൻ കോടാപറമ്പ് പുഴയിൽ കുളിക്കാൻ ഇറങ്ങവെയാണ് ഈ അപകടം നടന്നത്. താഹിറയും താഹിറയുടെ സഹോദരന്റെ കുട്ടിയും താഹിറയുടെ കുട്ടിയുമാണ് പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയത്. ഈ കുട്ടികൾ ഇവ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടപ്പെടുകയും ഈ കുട്ടികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് താഹിറയും അപകടത്തിൽപ്പെട്ടത്. മൂന്നുപേരും അപകടത്തിൽപ്പെട്ട ഉടൻ തന്നെ നാട്ടുകാർ ഓടിക്കൂടുകയും ഈ താഹിറയും അതുപോലെ തന്നെ മരണപ്പെട്ട ബാസത്തിനെയും പുറത്തെടുത്ത് പുഴയിൽ നിന്നും എടുത്ത് ഇരട്ടിയിൽ ആശുപത്രി എത്തിച്ചെങ്കിലും ഇരുവരുടെയും ജീവൻ രക്ഷിക്കാനായിട്ടില്ല. ഇപ്പോൾ താഹിറയുടെ മകന് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് ഫൈസിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും നാട്ടുകാരും ചേർന്ന് ഇപ്പോഴും ശ്രമകരമായ ദൗത്യം തുടരുകയാണ്. ഫയർഫോഴ്സ് സ്കൂബ ഉൾപ്പെടെയുള്ള അത്യാധുനിക സജ്ജീകരണം ഉപയോഗിച്ചുകൊണ്ടാണ് തിരച്ചിൽ നടത്തുന്നത്. പുഴയിൽ നല്ല നീരൊഴുക്കുണ്ട്, അതിനാൽ നാട്ടുകാരും അതുപോലെ തന്നെ റെസ്ക്യൂ ടീം അംഗങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നാടിനെ അടുക്കിയ വലിയ ഒരു ദുരന്തം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പുഴയിൽ ശക്തമായ നീരൊഴുക്ക് ഉണ്ടായതാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിന് കാരണമായിട്ടുള്ളത്. ജിതേഷ്, ഷിൻഡോ, ഈ നുച്ചിയാട് തന്നെയാണോ ഇവരുടെ സ്വദേശം? തീർച്ചയായും ഈ നുച്ചാട് കോടാപറമ്പ് ഒരു പാലത്തിന് സമീപമാണ് ഇവരുടെ വീട്. ഇവര് സ്ഥിരമായ പുഴയിൽ ഇറങ്ങാറുള്ള ആളുകൾ തന്നെയാണ്. എന്നാൽ കുട്ടികൾ ഈ അപകടത്തിൽപ്പെട്ടതാണ് ഇത്ര ഒരു ദുരന്തത്തിന് കാരണമായത്. ഈ കുട്ടികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഈ സ്ത്രീയും അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് എന്നാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാണ്ട് കഴിഞ്ഞത്. ഈ പുഴയുടെ സമീപത്തായി നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇവർ സ്ഥിരമായിട്ട് ഈ പുഴയിൽ കുളിക്കാനും മറ്റും അലക്കാനും മറ്റുമായിട്ട് പതിവായി ഇറങ്ങാറുമുള്ളതാണ്. എന്നാൽ ഇത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടായത് നാട്ടുകാരിൽ വളരെയധികം ഞെട്ടൽ ഉളവാക്കിയിരിക്കുകയാണ്. ഏതായാലും ഇനി കാണാനുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രതികൂലമായ ഒരു മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ തെരച്ചിലിനധികം ഒരു തടസ്സമാകും. എന്നാൽ തന്നെ നാട്ടുകാർ ഇപ്പോഴും വലിയ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് ഇപ്പോഴും ശ്രമകരമായ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗിതേഷ്, ഷിൻഡോ, ഇവർ അപകടത്തിൽപ്പെട്ട അതേ സ്ഥലത്ത് നിന്ന് വെച്ച് തന്നെയാണോ ഈ താഹിറയുടെയും അല്ലെങ്കിൽ ബാസിദിന്റെയും മൃതദേഹം കണ്ടത്? അപകടം നടന്നതിന്റെ ഒരു 100 മീറ്റർ അകലെ നിന്ന് തന്നെയാണ് ഈ താഹിറയുടെയും അതുപോലെ തന്നെ ഈ ബാസത്തിന്റെയും മൃതദേഹം ലഭിച്ചിട്ടുള്ളത്. ഇവരെ ഉടൻ തന്നെ ഇട്ട് താലൂക്ക് ആശുപത്രി എത്തിച്ചെങ്കിലും അവരുടെ മരണം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുകയായിരുന്നു. ഇനി ഒരു കുട്ടിയുടെ കൂടെ മൃതദേഹം ലഭിക്കാനുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ മൃതദേഹം ലഭിച്ച ആ ഭാഗത്ത് തന്നെയാണ് ഇപ്പോഴും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും പുഴയിൽ നല്ല നീരൊഴുക്ക് ഉള്ളതിനാൽ പുഴയിലെ 1 കിലോമീറ്ററോളം ദൂരഭാഗത്തെല്ലാം തന്നെ ഇപ്പോൾ നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സും ചേർന്ന് ഇപ്പോഴും തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗിതേഷ്, ഷിൻഡോ, ഫയർഫോഴ്സിന്റെ കൂടുതൽ യൂണിറ്റുകൾ ഈ അപകട സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ടോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന വിവരം? ഇപ്പോൾ നിലവിൽ ഇരിട്ടിയിലെ ഫയർഫോഴ്സ് യൂണിറ്റും അതുപോലെ തന്നെ വള്ളിത്തോട് ഒരുമ റെസ്ക്യൂ ടീമും അതുപോലെ തന്നെ നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഏകദേശം 60 ആളുകൾ ഇപ്പോൾ പുഴയിൽ ഇറങ്ങി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 മണിക്കൂറിലധികമായി തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സിന്റെ അത്യാധുനിക സംവിധാനമായ ഡിങ്കി ബോട്ടിൽ അതുപോലെ തന്നെ സ്കൂബ ഉൾപ്പെടെയുള്ള സജ്ജീകരണം ഉപയോഗിച്ചുകൊണ്ടാണ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുഴ ചില ഭാഗങ്ങളിൽ നല്ല ആഴത്തിലുള്ള സ്ഥലങ്ങളൊക്കെയുമുണ്ട്. ഇവിടെയൊക്കെ സ്കൂബയുടെ സഹായത്തോടെ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ ഇതുവരെയും ഈ കുട്ടിയെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്തായിരുന്നാൽ തന്നെയും നാട്ടുകാർ ഇപ്പോഴും ശ്രമകരമായ ദൗത്യം തുടരുക തന്നെ ചെയ്യുകയാണ്. ഗിതേഷ്, ഇരിട്ടി ഉളിക്കൽ നൂച്ചാട് 3 പേർ ഒഴുക്കിൽപ്പെട്ടു. ഒരു സ്ത്രീയും ഒരു കുട്ടിയും മരിച്ചു. മറ്റൊരു കുട്ടിക്കായി ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ്. അഗ്നിശമന സേന ഉൾപ്പെടെയാണ് തെരച്ചിൽ നടത്തുന്നത്. അപകടം കുട്ടികൾ കുളിക്കാൻ പുഴയിൽ ഇറങ്ങിയ ഘട്ടത്തിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽപ്പെട്ട കുട്ടിയെ രക്ഷിക്കാൻ യുവതി ശ്രമിക്കുന്നതിനിടെയാണ് അവരും അപകടത്തിൽപ്പെട്ടത്. ഈ വാർത്തയുടെ വിശദാംശം നൽകിയത് ഷിൻഡോ തോമസ്.